Lighthood News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Cheradaram Sarvi Sahkarna Bank. Naadinte karuthu naattaarude soorthu. Pilathara Kannur. Manohar Jewelers Jewel House. Jewel Junction. Payyanur. Arabian Jewelers. Payyanur Antrikaripur. Kalarakals Gold Park. Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കല്യാശ്ശേരി മണ്ഡലത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടി വിവിധ പദ്ധതികൾക്ക് തുടക്കം. മാടായി കുടിവെള്ള പദ്ധതി മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. മൃതദേഹവുമായി കലോത്സവ നഗരിക്ക് സമീപമെത്തിയ ബിജെപി പ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണൻ. കലോത്സവം അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി. തീയതിയിലേക്കൊക്കെ ഒരു ഇത്തരമൊരു സംഘർഷ കേന്ദ്രമാക്കി മാറ്റുക, അതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്തൊരു കാര്യമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. കിരീട നേട്ടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. അഞ്ചാം ദിനത്തിൽ അരങ്ങിലെത്തിയത് ജനപ്രിയ കലകൾ. ഉത്തരമേഖലാ അമേച്ചർ നാടക മത്സരത്തിന് തൃക്കരിപ്പൂരിൽ സമാപനം. സംസ്ഥാന നാടക മത്സരത്തിലേക്ക് ഉത്തരമേഖലയിൽ നിന്ന് 5 നാടകങ്ങൾ. ജല ഉപയോഗത്തിൽ എല്ലാവരും ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി മാത്യു ടി തോമസ്. ജലം അമൂല്യമാണെന്ന വാക്ക് പാഴ്വാക്കല്ലെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. മാടായി കുടിവെള്ള പദ്ധതി പ്രവൃത്തിക്ക് തുടക്കമായി. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഉദ്യോഗസ്ഥർ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രിയുടെ നിർദ്ദേശം. മാടായി ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ NRDWP പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള ജല അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി മാടായിപ്പാറയിൽ 4.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഉന്നതതല ജലസംഭരണി കണ്ണോം ജംഗ്ഷൻ മുതൽ മാടായിപ്പാറ വരെ 65,000 മീറ്റർ 250 mm വ്യാസമുള്ള D1K9 ഗ്രാവിറ്റി മെയിൻ സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2009 കമ്മീഷൻ ചെയ്ത നിലവിൽ ഉപയോഗിക്കുന്ന വിതരണ ശൃംഖലയിലേക്കുള്ള 350 മീറ്റർ 300 mm വ്യാസമുള്ള D1 വിതരണ മെയിൻ പൈപ്പ് മാടായി പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ വണ്ണാത്തടം, ലക്ഷം വീട്, കുണ്ടന്തടം കോളനി, മാടായിക്കാവ് എന്നീ പ്രദേശങ്ങളിലേക്കുള്ള 5,000 മീറ്റർ വിതരണ ശൃംഖല എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് നിർവഹിച്ചു. ഈ വർഷം തന്നെ നിരവധി പുതിയ പദ്ധതികൾ അതിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. 1,000+ കോടി രൂപ കിഫ്ബിയിൽ തന്നെ ഉൾപ്പെടുത്തി കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണങ്ങളുമായി മുന്നോട്ട് നീങ്ങിയാണ്. ജലം അമൂല്യമാണ് എന്ന് സാധാരണ പറയുന്ന മുദ്രാവാക്യം ഒരു പാഴ്വാക്കായി മാറുന്ന ഒരു കാലമാണിത്. അതിന്റെ ഗൗരവമാരും തിരിച്ചറിയുന്നില്ല. ഒരു വരൾച്ചയുടെ പടിവാതിൽക്കൽ നാം എത്തി നിൽക്കുകയാണ്. 2 മഴക്കാലവും നമ്മളെ ചതിച്ചു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ 34% കുറവ് വന്നു എങ്കിൽ വടക്ക് പടിഞ്ഞാറൻ കാലവർഷം 69% കുറവ് വന്നത്. പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല എന്ന ആരോപണം വാട്ടർ അതോറിറ്റിയെ കുറിച്ചുണ്ട്. അതിൽ വാസ്തവമില്ലാതില്ല. കേരള സംസ്ഥാനം രൂപം കൊണ്ട് 60 വർഷം പിന്നിടുമ്പോഴും 30% ജനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോഴും ശുദ്ധജലം നൽകാൻ നമുക്ക് കഴിയുന്നത്. അതിന് മാറ്റം വരണം. കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ജലം അമൂല്യമാണ് എന്ന വാചകം മുദ്രാവാക്യങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ പോരെന്നും മഴക്കാലം ചതിച്ച അവസ്ഥയിൽ ജലസംരക്ഷണത്തെക്കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു.
ചടങ്ങിൽ ടി വി രാജേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. ചീഫ് എഞ്ചിനീയർ പി കെ ചന്ദ്രമതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ആബിദ, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അജിത, അൻസാരി തില്ലങ്കേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി കമലാക്ഷി, മാടായി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ശ്രീനിവാസൻ മാസ്റ്റർ, ഇ ടി രജനി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കല്യാശ്ശേരി മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ എൻസെറ്റ് കല്യാശ്ശേരിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ഐക്യദാർഢ്യവുമായാണ് ലെൻസെറ്റ് കല്യാശ്ശേരി നടപ്പാക്കുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ തുടക്കമിട്ട പൊതുവിദ്യാലയം എന്റെ വിദ്യാലയം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണയജ്ഞത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ലെൻസെറ്റ് കല്യാശ്ശേരി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഔപചാരികമായ സമർപ്പണവും വിദ്യാഭ്യാസ സംഗമവും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അതിലൂടെ കേരളത്തിലുണ്ടായ വിദ്യാഭ്യാസത്തെ നമ്മൾ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം എന്ന് പറയും, ഡെമോക്രാറ്റിക് ആണ്. എല്ലാവർക്കും ഇവിടെ പഠിക്കാൻ അവസരമുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നാണ് പഠനം നടത്തുന്നത് എന്നതുകൊണ്ട് സാംസ്കാരികമായ ആശയോത്പാദനം ഉണ്ടായതാണ് മതനിരപേക്ഷത. അപ്പൊ എല്ലാവരും ചേർന്നിരുന്ന സമൂഹത്തിൽ എല്ലാവരും ചേർന്നിരുന്നുള്ള ഒരു പൊതു ഇട സൃഷ്ടിയായ പൊതുവിദ്യാലയത്തിൽ മതനിരപേക്ഷ സംസ്കാരം ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ അംഗീകാരത്തിന് പ്രധാനമായ സംഭാവന നൽകിയ മറ്റൊന്ന്. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പുരോഗതിക്കാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച സ്ഥലത്തുനിന്ന് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. ഇന്ന് കാണുന്ന പല നേട്ടങ്ങളും അതിൻ്റെ പരിണിത ഫലമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിദ്യാഭ്യാസ സമ്പ്രദായം നിലവാര തകർച്ച നേരിടുകയായിരുന്നു മന്ത്രി അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസം കച്ചവടവൽക്കരണ സ്വഭാവം കൈവരിച്ചതോടെയാണ് ഈ തകർച്ച ആരംഭിച്ചത്. എന്നാൽ ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന വിദ്യാഭ്യാസ രീതി പുനർനിർമ്മിക്കാനാണ് ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത്. എല്ലാവർക്കും പഠിക്കാൻ അവകാശമുണ്ടാക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനുള്ള സർക്കാരിന്റെ ശ്രമമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണയജ്ഞമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ടി വി രാജേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ വിദ്യാലയങ്ങളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ച് മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസനത്തിനായി വിദ്യാലയ നിധിയിലേക്ക് ഡോക്ടർ മുബാറക് ബി വി, എം പി മൊയ്തീൻ, അധ്യാപക ബഷീറ പി എന്നിവർ സ്വർണ്ണാഭരണങ്ങൾ വിതരണം ചെയ്തു. ആഭരണങ്ങൾ മന്ത്രി ഏറ്റുവാങ്ങി. ലെൻസെറ്റ് കല്യാശ്ശേരി വെബ് മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ ടി പി ഷാജി മാസ്റ്റർ, വിദ്യാഭ്യാസ വികസന ഡോക്യുമെന്ററി തയ്യാറാക്കിയ രാജേഷ് നിറം, ലോഗോ തയ്യാറാക്കിയ സന്തോഷ് ചുണ്ട എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മാട്ടൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് സൗത്ത് എൽ പി യു സ്കൂൾ ചെറുകുന്ന്, ഏരിയം വിദ്യാമിത്രം യു പി യു സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള മാസ്റ്റർ പ്ലാൻ ഏറ്റുവാങ്ങലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് കെ അബിത, ഡി വിമല, എം കുഞ്ഞിരാമൻ, ഇ പി ബാലൻ, ഹസൻ കുഞ്ഞിമാസ്റ്റർ, ആനക്കീൽ ചന്ദ്രൻ, കെ വി മുഹമ്മദ് അലി, ഇ പി ഓമന, പി പ്രഭാവതി, കെ വി രാമകൃഷ്ണൻ എന്നിവരും വിവിധ സംഘടനാ പ്രതിനിധികളും പ്രധാനാധ്യാപകരും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. മാടായി എ ഒ ടി സുകുമാരൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പി നാരായണൻകുട്ടി നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ബി ജെ പിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കലോത്സവ നഗരിയിലേക്ക് പ്രവർത്തകന്റെ മൃതദേഹവുമായി എത്തിയ ബി ജെ പി നേതാക്കളുടെ പ്രവൃത്തി കലോത്സവം അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് കോടിയേരി ആരോപിച്ചു. കലോത്സവ നഗരിയിൽ സന്ദർശകനായ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കോടിയേരി കലോത്സവത്തിനെത്തിയത്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഒരു മിന്നൽ പ്രദക്ഷിണം. കിട്ടിയ ഇടവേളകളിൽ മത്സരം ആസ്വദിക്കാനും അദ്ദേഹം മറന്നില്ല. തുടർന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വേദിയിലേക്കൊക്കെ ഒരു ഇത്തരമൊരു സംഘർഷ കേന്ദ്രമാക്കി മാറ്റുക, അതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്തൊരു കാര്യമാണ്. കലോത്സവ വേദിയെ സംഘർഷ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണ്. അത്തരമൊരു നടപടി അവർ സ്വീകരിച്ചത് അപലപനീയമാണ്. അവരുടെ നേതൃത്വം തന്നെ അവരെ തിരുത്തേണ്ടതാണ്. കഴിഞ്ഞ ദിവസം മൃതദേഹവുമായി ബി ജെ പി കാർ കലോത്സവ വേദിയിലേക്ക് എത്തിയത് കലോത്സവം അട്ടിമറിക്കാനുള്ള മനഃപൂർവ്വ ശ്രമവുമായാണെന്ന് കോടിയേരി പ്രതികരിച്ചു.
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെള്ളച്ചാലിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് ശിവജി നായരെ സന്ദർശിച്ചു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് തുടങ്ങിയവർക്കൊപ്പമാണ് ഉമ്മൻചാണ്ടി എത്തിയത്. ഹലോ സാർ, നമസ്കാരം. ഞാൻ ഒക്കെ കാണുന്നില്ല, അടുത്ത കാലം കാണൂ. പിന്നെ അങ്ങനെ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും വിവരം കിട്ടുന്ന കൊടുത്ത നോർത്ത് സാഹിബ് അദ്ദേഹം പോയതോടുകൂടി എനിക്ക് വളരെ ക്ഷീണമാണ്. രാമപുരം നിവാസികൾക്ക് ആശ്വാസമായി വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നാടിന് സമർപ്പിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രിഡ്ജ് യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ ഉപ്പുവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമായി. രാമപുരം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരുന്ന ചെമ്പല്ലിക്കുണ്ട് റെഗുലേറ്റർ പ്രവർത്തനരഹിതമായതിനു ശേഷം ഈ പ്രദേശത്തെ ജനങ്ങളുടെ വളരെ കാലമായുള്ള അഭിലാഷമാണ് ഉപ്പുവെള്ളം തടയുന്നതിനുള്ള ഒരു സ്ഥിരം സംവിധാനം നിർമ്മിക്കുക എന്നുള്ളത്. സാധാരണഗതിയിൽ തുലാവർഷം അവസാനിച്ച് ഡിസംബർ മാസത്തോടുകൂടി തന്നെ പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുകയും അതുമൂലം ചെറുതാഴം, മാടായി, ഏഴോം പഞ്ചായത്തുകളിലെ കൃഷിസ്ഥലങ്ങളിലും കിണറുകളിലും ലവണാംശം കലർന്ന് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയുമാണ് ഉണ്ടായിരുന്നത്. ഇതിന് പരിഹാരമായി മുൻപും പല പദ്ധതികൾ ആലോചിച്ചിരുന്നുവെങ്കിലും അതൊന്നും ഫലവത്താവുകയുണ്ടായില്ല. തുടർന്ന് ടി വി രാജശമ്മയുടെ നേതൃത്വത്തിൽ 134.5 ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. രാമപുരം പുഴയ്ക്ക് കുറുകെ വയലപ്ര എന്ന സ്ഥലത്ത് 38.6 മീറ്റർ നീളത്തിൽ 2 മീറ്റർ ഉയരത്തിൽ സംഭരണശേഷിയുള്ളതും FRP ഷട്ടർ ഉപയോഗിച്ച് വെള്ളം തടയുന്നതിനുള്ള സംവിധാനത്തോടു കൂടിയതുമായ റെഗുലേറ്ററും അതിനു മുകളിൽ 4.5 മീറ്റർ വീതിയിലും വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ പാലവുമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് നിർവഹിച്ചു. ജലം പാഴാക്കി കളയുന്ന അവസ്ഥയിൽ നമുക്ക് മോചനമുണ്ടാകണം. ജലം കുടിവെള്ളമായും വീട്ടാവശ്യങ്ങൾക്കായും കാർഷിക ആവശ്യങ്ങൾക്കായും വന്യജീവികൾക്കായും വ്യാവസായിക ആവശ്യങ്ങൾക്കായും ഒക്കെ നാം ഉപയോഗിക്കുക, അത് ഏറ്റവും പ്രധാനം കുടിവെള്ളം തന്നെയാണ്. നാം ഇന്ന് ലഭ്യമായിരിക്കുന്ന അറിവ് വെച്ച് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം നമ്മുടെ ഭൂമിയാണ്. ആ ജീവൻ നിലനിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് ജലത്തിന്റെ സാന്നിധ്യമാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സുഹാസനെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടി വി രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാവതി, മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ, ജില്ലാ പഞ്ചായത്ത് അംഗം ആരജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TV ഉണ്ണികൃഷ്ണൻ, KP കമലാക്ഷി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. BJP പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂരിൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകൾ. കലോത്സവം 5-ാം ദിനത്തിൽ വേദികളെ സമ്പന്നമാക്കിയത് ജനപ്രിയ കലകൾ. ഒപ്പന, വട്ടപ്പാട്ട്, നാടോടി നൃത്തം തുടങ്ങിയ ഇനങ്ങളാണ് 5-ാം ദിനത്തിൽ അരങ്ങിലെത്തിയത്. കിരീട പോരാട്ടത്തിൽ കോഴിക്കോടും പാലക്കാടും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. മൈലാഞ്ചി മുൻചണിഞ്ഞ് നാടൻ ഷീലുകൾ പാടി സുന്ദരിയായാണ് ഓരോ പുഴയും വെള്ളിയാഴ്ച ഒഴുകിയത്. കലോത്സവത്തിന്റെ ഗ്ലാമർ ഇനങ്ങളായ ഒപ്പന, സംഘനൃത്തം, നാടോടി നൃത്തം തുടങ്ങിയവ വെള്ളിയാഴ്ച വേദിയെ സമ്പന്നമാക്കി. ഒപ്പം കൊട്ടിക്കയറി, ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ട തായമ്പക മത്സരവും കലോത്സവത്തെ ആവേശഭരിതത്തിലാക്കി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കിരീട പോരാട്ടത്തിനായി പാലക്കാടും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. 736 പോയിന്റ് നേടി പാലക്കാട് 1-ാം സ്ഥാനത്ത് തുടരുമ്പോൾ 734 പോയിന്റുമായി കോഴിക്കോട് തൊട്ടു പിന്നാലെയുണ്ട്. 727 പോയിന്റുമായി കണ്ണൂരാണ് 2-ാം സ്ഥാനത്ത്. 558 പോയിന്റുമായി ഇടുക്കിയാണ് ഏറ്റവും പിറകിൽ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കലോത്സവ നഗരിയെ മൊഞ്ചണിയിച്ച ഒപ്പന മത്സരം. മൊഞ്ചത്തിമാരെ കാണാനും പ്രോത്സാഹിപ്പിക്കാനുമായി നിറഞ്ഞ സദസ്സായിരുന്നു കണ്ണൂരിൽ. കടക്കണ്ണി നാണത്തിൽ തുടിപ്പുകൾ ഒളിപ്പിച്ചു വെച്ചും മൈലാഞ്ചി മൊഞ്ചണിഞ്ഞും മണവാട്ടിയെത്തിയപ്പോൾ തോഴിമാരിൽ വിടർന്നത് പുഞ്ചിരി പൂത്തിരി. മൊഞ്ചായ മൊഞ്ചെല്ലാം കാത്തുവച്ച മണവാട്ടിയെയും അവളെ കാത്തിരിക്കുന്ന മണവാളനെയും പാടിപ്പുകഴ്ത്തിയാണ് തോഴികൾ അരങ്ങുവാണത്. പതിയെ തുടങ്ങി ചടുലത പകർത്തി കാണികളെ ആവേശത്തരിലാഴ്ത്തിയാണ് ഓരോ ടീമും വേദി വിട്ടത്. ഒപ്പനയ്ക്കായി പൂരത്തിൻ്റെ നാട്ടിൽ നിന്നും തെയ്യാട്ടത്തിൻ്റെ നാട്ടിലേക്കെത്തിയ നിസാനിക്കും സംഘത്തിനും കണ്ണൂരിനെ കുറിച്ച് പറയാനുള്ളത് നല്ലത് മാത്രം. ഉണ്ണിയാർച്ചയുടെ നാട്ടിൽ വന്ന ഒപ്പന കളിക്കാൻ വെച്ചത് വലിയൊരു അനുഭവമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കണ്ണൂർ വരണമെന്ന് ആഗ്രഹം ഉണ്ടായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്. നല്ലൊരു അനുഭവമായിരുന്നു. യാത്രയായാലും മത്സരമായാലും ഇനിയുള്ള കോമ്പറ്റീഷൻസൊക്കെ നടക്കുകയാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് നല്ല സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. കണ്ണൂർ എന്ന് പറയുമ്പോൾ കൃത്യസമയത്ത് തുടങ്ങി, അതല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. കറക്റ്റ് സമയത്ത് തുടങ്ങി. നമ്മൾ സവിത ടീച്ചറാണ്, ടീച്ചറിൻ്റെ മാമിയാണ്, സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഉമ്മയാണ്. ടീച്ചർ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് ആൾ. ടീച്ചർ നമ്മളൊക്കെ ഞങ്ങളുടെ തന്നെയാണ്. ഞങ്ങൾ ഇതിൻ്റെ ഷോപ്പുണ്ട്, ഡാൻസിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. ഞങ്ങൾ തന്നെയാണ് ഫുൾ. ഞങ്ങൾ ഇത് സ്വന്തമായിട്ട് ഇതിപ്പോൾ ഒരു 25 വർഷത്തോളമായി ഈ ഓപ്പനയുടെ എല്ലാ ഡ്രസ്സും കോസ്റ്റ്യൂംസും ഞങ്ങൾ തന്നെ ഡിസൈനിങ്ങിൽ തന്നെയാണിത്. ഓരോ വർഷവും ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഡ്രസ്സും ഓർണമെന്റ്സും എല്ലാം സെറ്റ്. സുറുമ എഴുതിയ കണ്ണോട്ടങ്ങളുമായി ഇശൽ താളത്തിനനുസരിച്ച് മൊഞ്ചത്തിമാർ ആടിപ്പാടി. കസവിൻ്റെ തട്ടത്തിൻമറയത്തെ ഒളിമങ്ങാത്ത മൊഞ്ചത്തിമാരെ കാണാൻ നിറഞ്ഞ സദസ്സായിരുന്നു കണ്ണൂരിലെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കലോത്സവം ആസ്വദിക്കാനായി വിദേശികളും ഇറ്റലി സ്വദേശികളായ കുടുംബം ഒപ്പന മത്സരത്തിലെ വേദിയിലേക്കാണ് തങ്ങളുടെ ആദ്യ കലോത്സവ അനുഭവത്തിനായി എത്തിയത്. മൊഞ്ചത്തിമാരെ കണ്ടും പ്രോത്സാഹിപ്പിച്ചുമാണ് സംഘം മടങ്ങിയത്. ഒപ്പനവേദിയിൽ നിറഞ്ഞ ആൾക്കൂട്ടം, ഒപ്പനശീലിലും മൈലാഞ്ചി മുഞ്ചിലും മയങ്ങി കാണികൾ. അപ്പോഴാണ് ഇതിനിടയിലേക്ക് അവർ എത്തിയത്. ഇറ്റലി സ്വദേശികളായ ദേവോറയും കുടുംബവും ഒപ്പനയുടെ ഇശൽമേളം കാണാനും ആസ്വദിക്കാനുമായി. വേദികളെല്ലാം നേരത്തെ തന്നെ നിറഞ്ഞതിനാൽ മുൻപന്തിയിൽ തറയിലിരുന്നാണ് അവർ മത്സരം കണ്ടത്. ദേവോറയുടെ കുസൃതിക്കുടുക്കകളായ ലൂപ്പയും കോർഡേലിയും മൊഞ്ചത്തിമാരെ ഇമവെട്ടാതെ നോക്കിയിരുന്നു. ആദ്യമായി കലോത്സവം കണ്ടതിൻ്റെ അനുഭവം പങ്കുവയ്ക്കാനും അവർ മറന്നില്ല. Hi. Please tell me something about our Kalolsavam. Oh yeah, we are really excited and it's really amazing, and I'm really grateful that we have a place to sit and see these wonderful performances. Who is that? We are a family traveling in India for 3 months. And Kerala is really, wow, amazing. Italy. Deborah. Yeah. വടകരയിലെ താമസ സ്ഥലത്തു നിന്നാണ് ഇവർ കലോത്സവത്തെ കുറിച്ചറിഞ്ഞ് കണ്ണൂരിലെത്തിയത്. എന്തുതന്നെയായാലും ആദ്യ കലോത്സവാനുഭവം നല്ല ഓർമ്മകളാണ് തങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് പറഞ്ഞാണ് ഇവർ കണ്ണൂരിൽ നിന്ന് മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കലോത്സവ വേദിയിലെ താരസാന്നിധ്യമായി ഐശ്വര്യ. നിരവധി മലയാള ചിത്രങ്ങളിലെ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ച ഈ കലാകാരി നങ്ങ്യാർകൂത്തിലെ മത്സരാർത്ഥിയായാണ് കണ്ണൂരിൽ എത്തിയത്. മോഹൻലാലിന്റെ കീർത്തിചക്രയും ജയറാമിന്റെ മധുചന്ദ്രലേഖയുമൊക്കെ കണ്ട മലയാളി പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിലെ കുട്ടിക്കുറുമ്പിയായ മകളെ മറന്നു കാണാൻ സാധ്യതയില്ല. ആ കുട്ടി വർഷങ്ങൾക്കിപ്പുറം കലോത്സവ വേദിയിൽ നങ്ങ്യാർകൂത്തിൽ കംസവധം അവതരിപ്പിച്ചാണ് തന്റെ അഭിനയചാരുത ഒരിക്കൽ കൂടി തെളിയിച്ചത്. മുഖത്ത് മിന്നിമായുന്ന രസമേളങ്ങൾ ലയിപ്പിച്ച് ചടുലമായ ഭാവപകർച്ചയോടൊപ്പം അംഗചലനങ്ങളും കൂടി ചേർന്നപ്പോൾ ആരും ഇമജിമ്മാതെ നോക്കിയിരുന്നു പോകും ഐശ്വര്യയുടെ പ്രകടനം. കഴിഞ്ഞ 3 വർഷം പൈങ്കുളം നാരായണനാശാന്റെ നേതൃത്വത്തിലാണ് ഐശ്വര്യ നങ്ങ്യാർകൂത്ത് അഭ്യസിച്ചു വരുന്നത്.
ഭരതനാട്യം, കുച്ചുപ്പടി തുടങ്ങിയ നൃത്ത ഇനങ്ങളിലും പരിശീലിക്കുന്നുണ്ട് ഈ മിടുക്കി. ഒലവക്കോട് MES സ്കൂളിൽ നിന്നും നൽകുന്ന പ്രോത്സാഹനത്തെക്കുറിച്ചും ഐശ്വര്യ വാദോരാതെ സംസാരിച്ചു. നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, അറിയില്ല റിസൾട്ട് എങ്ങനെ. എനിക്ക് സ്കൂളിൽ നിന്നാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ ടീച്ചേഴ്സും, സ്കൂളിലെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, പ്രിൻസിപ്പളിൻ്റെ വൈഫ്, പ്രിൻസിപ്പൾ എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. അവരാണ് നങ്ങിയറൂത്തിന് എന്നെ ഹെൽപ്പ് ചെയ്തത്. എല്ലാ ടീച്ചേഴ്സും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എനിക്ക് നോട്ട്സൊക്കെ പറഞ്ഞു തരും. ഞാൻ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല, അപ്പോൾ പക്ഷേ ടീച്ചേഴ്സാണ് എനിക്ക് ഹെൽപ്പും ഹെൽപ്പ് ചെയ്യാറ്. പിന്നെ ഞാൻ മോഹിനിയാട്ടം പഠിക്കുന്നുണ്ട് മീതിൽ ദേവിക മാമിൻ്റെ അടുത്ത്. പിന്നെ കുച്ചിപ്പുടിയും ഭരതനാട്യവും ധനൂപ് സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. അമ്മ ബിന്ദുവിനും ചേട്ടൻ അഭിജിത്തിനും ഒപ്പമാണ് ഐശ്വര്യ കണ്ണൂരിലെത്തിയത്. എന്നാൽ മത്സരാർത്ഥികളുടെ ബന്ധുക്കളും ആചാര്യന്മാരും ഉൾപ്പെടെ ചെറിയ സദസ്സു മാത്രമാണ് മുങ്ങാർക്കൂത്ത് ആസ്വദിക്കാൻ ഉണ്ടായിരുന്നത് എന്നത് ഖേദകരമായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻ തുള്ളലിൽ കരുവടൂർ സ്വദേശിനി ഹരിശ്രീ KKA ഗ്രേഡ്. പിലിക്കോട് CKNS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ഹരിശ്രീ. തുടർച്ചയായി ഇത് രണ്ടാം തവണയാണ് ഹരിശ്രീ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടുന്നത്. ഓട്ടൻ തുള്ളലിനു പുറമെ ശാസ്ത്രീയ സംഗീതം, ഭരതനാട്യം, വയലിൻ, കഥകളി സംഗീതം എന്നിവയിലും ഹരിശ്രീ മികവ് തെളിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് ബന്ദടുക്കിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ KV ഹരിദാസിന്റെയും IIT ഇസ്ലാമിയ സ്കൂൾ അധ്യാപിക മഞ്ജുളയുടെയും മകളാണ് ഹരിശ്രീ കെ. മറ്റു വാർത്തകളിലേക്ക്. കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാർഷിക മേഖലയിൽ ജലവിഭവ വിനിയോഗം എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. മന്ത്രി മാത്യു തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 30-31 ഫെബ്രുവരി 1 തീയതികളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഗാന്ധി പാർക്കിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ജല ഉപയോഗത്തിൽ നാം സ്വീകരിക്കേണ്ട നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട കാലഘട്ടമാണ് കടന്നു പോകുന്നതെന്ന് സെമിനാറിൽ മന്ത്രി ഓർമ്മിപ്പിച്ചു. ജലം അമൂല്യമാണെന്ന വാക്ക് ഉപയോഗിച്ചു പഴകിയ പാഴ്വാക്കായി മാത്രം പോകരുത്. ജലമില്ലെങ്കിൽ ജീവനില്ലെന്ന സത്യം മനസ്സിലാക്കി ഉത്തരവാദിത്വ ബോധത്തോടെ എല്ലാവരും പ്രവർത്തിച്ചാൽ മാത്രമേ വരൾച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. ജല ഉപഭോഗത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന വളരെ നിർണായകമായ ചില ശീലങ്ങൾ, അല്ലെങ്കിൽ ജല സുലഭതയുടെ ഹാങ് ഓവറിൽ നാം സ്വീകരിച്ചിരുന്ന ശീലങ്ങളിൽ നിന്നുണ്ടാകേണ്ടുന്ന വ്യതിയാനം, അത് തിരിച്ചറിയാനുള്ള കാലഘട്ടമായി ഈ വരൾച്ച കാലഘട്ടത്തെ ഒന്നാമത് കാണണം. വെള്ളം പാഴാക്കരുത് എന്ന, അല്ലെ, വെള്ളം ജലം അമൂല്യമാണ് എന്നത് ഉപയോഗിച്ചൊരു പാഴ്വാക്കായി തോന്നിപ്പോകരുത്. കാരണം ഇന്ന് ലഭ്യമായി അറിവെച്ച് ജീവന്റെ അംശം നിലനിൽക്കുന്ന ഏക ഗ്രഹം ഭൂമിയാണ്. ആ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് അടിസ്ഥാന കാരണം ജലത്തിന്റെ സാന്നിധ്യം തന്നെയാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജോയിന്റ് സെക്രട്ടറി വിജു കൃഷ്ണൻ വിഷയാവതരണം നടത്തി. TI മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഓമല്ലൂർ ശങ്കരൻ, CV മാലിനി തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വൻ അഗ്നിബാധ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാറ്റാടിക്കൂട്ടങ്ങൾക്ക് തീപിടിച്ചത്. ഫയർഫോഴ്സിന്റെ അവസരോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭാഗത്ത് തന്നെയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെയും തീപിടിച്ചത്. ഫയർഫോഴ്സ് തീയണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. റോഡിനോട് ചേർന്നുള്ള സ്ഥലത്തുള്ള കാറ്റാടിക്കൂട്ടങ്ങൾക്കാണ് തീപിടിച്ചത്. ഈ റോഡരികിൽ ഇരുചക്രവാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു. കാറ്റാടിക്കൂട്ടങ്ങൾക്ക് തീപിടിച്ച് റോഡരികിലേക്ക് തീ പടരാൻ തുടങ്ങിയതോടെ ഫയർഫോഴ്സ് എത്തിയിരുന്നു. അവർ റോഡരികിലേക്കുള്ള തീയണച്ചതിനാൽ വൻ ദുരന്തം വഴിമാറി. 2 മണിക്കൂറടുത്താണ് തീയണച്ചത്. ഇരുചക്രവാഹനത്തിന് ഒരെണ്ണത്തിന് തീപിടിച്ചാൽ 100 കണക്കിന് വാഹനങ്ങൾ കത്തിക്കരിയുമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പം പിന്നെ ഇത് കണ്ടു, തീ പിടിച്ചു, പുല്ലും ലേശം പിടിച്ച പിന്നെ അങ്ങ് പൊത്തല്ല. ഞാൻ ഫയർ സർവീസ് സാറെ ഇന്നലെ വിളിച്ചു, അവർ വന്ന് ഇന്നലെ തീ കെട്ടു, അന്നേരം ലേശം കെടാൻ ബാക്കിയുണ്ടായി. അത് ഇന്നും കൂടി ബാക്കി കാളി കാളി കത്തി. പിന്നെ ഇന്ന് ഫയർ സർവീസ് വന്ന് കംപ്ലീറ്റ് പുല്ല് അവരോട് നിന്നിട്ട് വണ്ടിയുടെ കൊണ്ടച്ചിട്ട് നിന്നിട്ട് കംപ്ലീറ്റ് തീ പിടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എല്ലാ പുല്ലും അവർ കത്തിച്ചു.
റെയിൽവേ യാത്രക്കാർ ആവശ്യമായ പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ വാഹനങ്ങൾ അലസമായിട്ടാണ് കടന്നുപോകുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും കാൽനടയാത്രികർക്കും ദുരിതമാക്കുന്നുണ്ട്. കാറ്റാടിക്കൂട്ടങ്ങൾക്ക് സാമൂഹ്യ വിരുദ്ധരാണ് തീവെച്ചു കടന്നുകളയുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. പ്രദേശത്ത് പോലീസിന്റെ നിരീക്ഷണം ആവശ്യമാണെന്നും ഇവർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ വിരൽത്തുമ്പിലെത്തിച്ച് ലെൻസെറ്റ് കല്യാശ്ശേരി മൊബൈൽ ആപ്പ് തയ്യാറായി. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ആപ്പ് വഴി രക്ഷിതാക്കൾക്ക് അറിയാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്, അറ്റൻഡൻസ്, മെസ്സേജുകൾ, സ്കൂളിലെ പ്രധാന പരിപാടികൾ, അധ്യാപകരെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ആപ്പ് വഴി രക്ഷിതാക്കൾക്ക് ലഭിക്കുന്നതാണ്. രക്ഷിതാക്കൾക്ക് സ്കൂളുമായും അധ്യാപകരുമായും ആശയവിനിമയം നടത്തുന്നതിനുള്ള സൗകര്യവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കുട്ടികളുടെയും സമഗ്ര വിവരങ്ങൾ രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിലെത്തിക്കുന്നത് കേരളത്തിലെ ആദ്യ സംരംഭമാണ്. മണ്ഡലത്തിലെ 106 വിദ്യാലയങ്ങളിലെ 26,261 വിദ്യാർത്ഥികളുടെ സമഗ്ര വിവരങ്ങളും ആപ്പിൽ ലഭ്യമാണ്. www.lenskalyasheri.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ലെൻസ് കല്യാശ്ശേരി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തും സ്കൂളുകൾക്കും അധ്യാപകർക്കും അവർ അനുവദിച്ചിട്ടുള്ള പാസ്വേഡ് ഉപയോഗിച്ച് ഇതിൽ പ്രവേശിക്കാവുന്നതാണ്. രക്ഷിതാക്കൾക്ക് സ്കൂളിൻ്റെ കോഡും കുട്ടിയുടെ അഡ്മിഷൻ നമ്പറും ഉപയോഗിച്ച് ആപ്പിൽ പ്രവേശിക്കാം. മാട്ടൂൽ സെൻട്രൽ മുസ്ലിം സ്കൂളിലെ അധ്യാപകരായ ഷാജി ടി പി ആണ് ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പുലാത്ര. കേരള സംഗീത നാടക അക്കാദമി തൃക്കരിപ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടത്തിയ ഉത്തരമേഖലാ നാടക മത്സരം സമാപിച്ചു. സമാപന സമ്മേളനം ടി വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭാവിയിലും ഇതുപോലെയുള്ള നിരവധി പ്രവർത്തനങ്ങളിലൂടെ നാടകങ്ങളെ പരിരക്ഷിക്കുവാനും പരിലാളിക്കുവാനും വർത്തമാനകാല സാഹചര്യങ്ങളിൽ മുറിച്ചു കിടക്കുവാനൊക്കെ വണ്ണമുള്ള പ്രേരക ശക്തിയായി അതിനൊരു വലിയ പ്രചോദനമായി നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ തൃക്കരിപ്പൂരിൻ്റെ നാടക പ്രസ്ഥാനങ്ങൾ കഴിയട്ടെ എന്ന് മാത്രമേ സന്ദർഭത്തിൽ ആഗ്രഹിച്ചുകൊണ്ട്. പോയ കാലത്ത് നാടകത്തിനായി അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച പഴയകാല നാടക പ്രവർത്തകരെ സമാപന സമ്മേളനത്തിൽ ആദരിച്ചു. നാടകത്തിന്റെ വിവിധ മേഖലകളിൽ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ചവരുടെ ഒത്തുചേരലിന് ചടങ്ങ് വേദിയൊരുക്കി. രാജ്യാന്തര ഫുട്ബോൾ താരം എം മുഹമ്മദ് റാഫിയെയും ചടങ്ങിൽ ആദരിച്ചു. എ കെ ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എം ഗംഗാധരൻ, ഗംഗൻ ഐ ടി, പി വി ദേവരാജൻ, എൻ കെ ജയദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സംഗീത നാടക അക്കാദമിയുടെ ഉത്തരമേഖലാ നാടക മത്സരത്തിന് തിരശീല വീണു. തൃശൂർ കനവ് നാടക സംഘത്തിന്റെ ധീരാബായ് നാടകം ആസ്വാദക പ്രശംസ നേടി. പുലയാടിയാണ് ഞാൻ ഈ വയലിൽ, അപ്പൻ അപ്പൂപ്പന്മാരുറങ്ങുന്ന ഈ മണ്ണിൽ ആടുന്നവൾ. ധീരാഭായ്, കെ ജി എസിൻ്റെ സർവയ്യ എന്ന കവിതയാണ് ധീരാഭായ് നാടകത്തിൻ്റെ ഇതിവൃത്തം. ചത്തപ്പയ്യനെ കുഴിവെട്ടി മൂടാനും വെട്ടിത്തിന്നാനും നിയോഗിക്കപ്പെടുന്ന ബാലു ജീവനുള്ള പയ്യനെ വെള്ളക്കെട്ടിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ പയ്യനെ തീണ്ടിയെന്നാരോപിച്ച് സവർണ വർഗീയവാദികളാൽ കൊല്ലപ്പെടുന്നു. ദളിതൻ്റെ ദൈവസങ്കല്പത്തിലേക്ക് ഉയർന്ന ധീരാഭായിയും അവരുടെ ദൈവങ്ങളും കൊല്ലപ്പെട്ട ബാലുവും ചേർന്ന് മർദ്ദകരായ സമൂഹത്തിൻ്റെ മുഖത്ത് ആട്ടിത്തുപ്പിക്കൊണ്ടാണ് നാടകം അവസാനിക്കുന്നത്. രാഷ്ട്രീയ നാടകവേദിയിലെ സാർത്ഥകവും സർഗാത്മകവുമായ ഒരു അന്വേഷണമാണ് കനവ് നാടക സംഘത്തിൻ്റെ ധീരാഭായ് എന്ന നാടകം. എം ജി ശശി രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന നാടകം കാണികളുടെ കയ്യടി നേടി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഉത്തരമേഖലാ അമേച്ചർ നാടക മത്സരത്തിൽ നിന്ന് സംസ്ഥാനതല നാടക മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തത് 5 നാടകങ്ങളെയാണ്. അവതരിപ്പിച്ച 6 നാടകങ്ങളിൽ 5 സംസ്ഥാന നാടക മത്സരത്തിലേക്ക് പോകുമ്പോൾ പ്രേക്ഷക പ്രശംസ നേടിയ ധീരാബായ് ആണ് തഴയപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിൽ നടന്ന നാടക മത്സരത്തിലേക്ക് ജില്ലയിൽ നിന്ന് ഒരു നാടകം പോലും ഇല്ലാതിരുന്നതും ചർച്ചയ്ക്ക് വഴിവെച്ചു. ഉത്തരമേഖലാ അമേച്ചർ നാടക മത്സര വിശേഷങ്ങളിലേക്ക്. Oh!
അഞ്ച് നാടകങ്ങളാണ് ഉത്തരമേഖല അമേച്ചൂർ നാടക മത്സരത്തിൽ നിന്ന് സംസ്ഥാന നാടക മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തത്. മത്സരത്തിൽ പങ്കെടുത്ത ആകെ ആറ് നാടകങ്ങളിൽ ഒന്നു മാത്രമാണ് തഴയപ്പെട്ടത്. തൃശൂർ കനവ് നാടക സംഘത്തിൻ്റെ ധീരബ എന്ന നാടകം സംസ്ഥാന നാടക മത്സരത്തിലേക്ക് അർഹത നേടാതെ പോയി. അതേസമയം അവതരിപ്പിച്ചതിൽ ഏറ്റവും മികച്ചതെന്ന് പ്രേക്ഷക പ്രതികരണങ്ങൾ നേടിയ നാടകം കൂടിയാണ് ധീരബായി. പക്ഷെ ജൂറിയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി മുമ്പ് മറ്റേതോ സ്റ്റേജിൽ അവതരിപ്പിച്ചുവെന്ന കാരണമാണ് ധീരാബായി തള്ളിക്കളയാൻ കാരണം. നാടകത്തിന്റെ തട്ടകമെന്നറിയപ്പെടുന്ന കാസർഗോഡ് നിന്ന് ഒരു നാടകം പോലും ജില്ലയിൽ നടന്ന നാടക മത്സരത്തിൽ പങ്കെടുക്കാനുണ്ടായില്ല എന്നത് മറ്റൊരു വിരോധാഭാസമായി മാറി. നിരവധി നാടക പ്രവർത്തകരെയും അണിയറ ശില്പികളെയും വാർത്തെടുത്ത ജില്ലയിൽ നിന്ന് നാടകം മത്സരത്തിനെത്താത്തത് കാണികളിലും ചോദ്യമുയർത്തി. സമീപ പ്രദേശങ്ങളായ പയ്യന്നൂരിൽ നിന്നും വെള്ളൂരിൽ നിന്നുമായി എത്തിയത് രണ്ട് നാടകങ്ങളാണ്. വെള്ളൂർ സെൻട്രൽ ആർട്സിന്റെ ഇസ്തിരി, പയ്യന്നൂർ ഗ്രാമം പ്രതിഭയുടെ ഒടിയൻ തിരകൾ, പാലക്കാട് അത്ലറ്റിക് കായികവേദിയുടെ ഒരു എന്തിന് എന്തിന് പെൺകുട്ടി, തൃശൂർ കലാപാഠശാലയുടെ കാളഭൈരവൻ, പൊന്നാനി ക്ലേ പ്ലേ ഹൗസിന്റെ ഗന്ധകം എന്നീ നാടകങ്ങളാണ് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്തത്. തഴയപ്പെട്ട ധീരബായിക്ക് പകരം ദക്ഷിണമേഖലയിൽ നിന്ന് ബോംബെ ടൈലേഴ്സ് സംസ്ഥാന നാടക മത്സരത്തിൽ അവതരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ തൃക്കിരിപ്പൂർ. സംസ്കാരശൂന്യമായ വർത്തമാനം പറയുന്നവർക്കെതിരെ പ്രതികരിക്കേണ്ട കാലമാണ് ഇതെന്ന് കവി മുരുകൻ കാട്ടാക്കട. പയ്യന്നൂർ തെരുവിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നവാഗത സാഹിത്യ ക്യാമ്പിന്റെ അനുബന്ധമായി പയ്യന്നൂർ ഷേണായ സ്ക്വയറിൽ സംഘടിപ്പിച്ച കവിക്കൂട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹികളുടെ ഭരണഘടനയെ അംഗീകരിക്കാത്തവരുടെ വർത്തമാനങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു കാലമാണിന്ന്. ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ബൃഹത്തായ മതേതരമായ ഒരു ഭരണഘടന ഉള്ള രാജ്യമാണ് നമ്മുടേത്. എന്നാൽ അംഗീകരിക്കാതെ അഭിപ്രായങ്ങളെ ശക്തമായി ചൂണ്ടുവിരൽ പോലെ വരുന്ന അഭിപ്രായങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും സംസ്കാരശൂന്യമായി വർത്തമാനം പറയുന്നവർക്കെതിരെ പ്രതിരോധിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നതെന്നും മുരുകൻ കാട്ടാക്കട പറഞ്ഞു. നമ്മുടെ ഭാഷയിൽ അക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ചുഴുപ്പുകളും വിരാമം അർത്ഥവിരാമവും ഏത് വികാരത്തെയും ഏതളവിൽ പ്രകടിപ്പിക്കുവാനും ശേഷിയുള്ള അത്ര പ്രൗഢമായ ഒരു ഭാഷ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. തീർച്ചയായും ആ ഭാഷയെക്കുറിച്ച് ചിന്തിക്കണം, പ്രതികരിക്കണം. വിരലുകളിൽ ഒന്ന് എപ്പോഴും ചൂണ്ടുവാനുള്ളതാണ് എന്ന തിരിച്ചറിവ്, പ്രതികരണം എന്ന് പറയുന്ന ഏറ്റവും വലിയ ആയുധമാണ് എന്ന തിരിച്ചറിവ്. നമുക്ക് സ്വന്തമായി അതിഗംഭീരമായ ഒരു സംസ്കാരവും ഭാഷയും ഉണ്ടെന്ന അഭിമാനബോധത്തോടെ നമ്മുടെ മക്കളെ വളർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ എവിടെ പോയാലും കാര്യമില്ലെന്നതിന് തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിക്കൊടുക്കാൻ കഴിയണമെന്നും മുരുകൻ കാട്ടാക്കട സൂചിപ്പിച്ചു. തന്റെ പ്രശസ്തമായ രക്തസാക്ഷികൾ എന്ന കവിതയും ചൊല്ലാൻ അദ്ദേഹം മറന്നില്ല. ഉള്ള കനവും ഉണ്ടായിരുന്നെങ്കിലും നേരിന്നു വേണ്ടി നിതാന്തം ഒരാദർശ വേരിന്നു വെള്ളവും വളവുമായുറിയോ. കെ വി പ്രശാന്ത് കുമാർ അധ്യക്ഷനായി, എ സി ശ്രീഹരി, സി കെ കുഞ്ഞിരാമൻ, പത്മനാഭൻ കാവുമായി പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. കുഞ്ഞിമംഗലം ഗോപാൽ യു പി സ്കൂളിൽ അഗ്നിബാധ. സ്റ്റാഫ് റൂമിലെ പുസ്തകങ്ങളും ഫർണിച്ചറുകളും അടക്കം കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. ഹർത്താൽ ദിനമായതിനാൽ തന്നെ ഉച്ചവരെ സ്കൂൾ പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷമാണ് സ്കൂളിൽ തീവച്ചത്. സ്റ്റാഫ് റൂമിലെ ഷെൽഫും നിരവധി പുസ്തകങ്ങളും കത്തിനശിച്ചു. തീ കയറുന്നത് കണ്ട് നാട്ടുകാർ ചേർന്നാണ് തീയണച്ചത്. പയ്യന്നൂർ പോലീസെത്തി തെളിവെടുപ്പ് നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പുലിപ്പേടിയിൽ ചീമേനി. ചീമേനിയുടെ വിവിധ ഭാഗങ്ങളിൽ പുലിയെ കണ്ടുവന്ന പ്രചരണത്തിന് ശക്തിയേറുകയാണ്. ഫോറസ്റ്റുകാർ പരിശോധിച്ച് പുലിയില്ല എന്നും പറയുന്നു. പുലിപ്പേടിയിൽപ്പെട്ട് ഉഴലുകയാണ് ചീമേനിയും പരിസര പ്രദേശങ്ങളും. ചീമേനിയുടെ വിവിധ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടുവന്ന വാർത്തയ്ക്ക് നല്ല പ്രചാരമേറുകയാണ്. ആയിരക്കണക്കിന് ഏക്കർ വിസ്തൃതിയുണ്ട് ഇവിടെയുള്ള ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന്. അതിനാൽ തന്നെ ഇനി പുലി ഉണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കുക എളുപ്പമല്ല. ധാരാളം പന്നികളും കുറുക്കന്മാരും മാനുകളുമുള്ള ഈ പ്രദേശത്ത് പെട്ടെന്ന് പുലി മനുഷ്യനെ ആക്രമിച്ചെന്ന് വരികയുമില്ല. ഫോറസ്റ്റുകാർ സ്ഥലം പരിശോധിച്ച് പട്ടിപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ജനങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല.
ഫോറസ്റ്റുകാർക്ക് പണിയെടുക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇത്തരം നിഗമനങ്ങളിൽ എത്തുന്നതെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. പുലർച്ചെയുള്ള നടത്തങ്ങളും പലരും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നെല്ലും നെല്ല് വിതച്ച കർഷകന്റെ സ്വപ്നവും കരിയുകയാണ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കർഷകന്റെ നഷ്ടം ആരു നികത്തുമെന്ന ആശങ്കയിലാണ് കർഷകർ. കാണുന്നവരുടെ കണ്ണീര് വീഴുന്ന കാഴ്ചയാണ്. മിക്ക വയലുകളിലും വരണ്ടുണങ്ങുകയാണ്. നെൽവയലുകൾ പിത്തലിട്ട നെല്ലുകൾ, പാതിവിരിഞ്ഞ പാൽ ഉറയ്ക്കാത്ത കതിരുകൾ, ഓരോ ഭാഗത്തു നിന്നും ഉണങ്ങിത്തുടങ്ങിയ വയലുകൾ, വരണ്ടു കീറിയ പാടങ്ങൾ, ദയനീയമാണ് നെൽകൃഷിയുടെ അവസ്ഥ. പ്രതീക്ഷയറ്റ കർഷകർ വയലിലേക്ക് വരാതെ ഉപേക്ഷിച്ച നിലയിലാണ്. നഷ്ടം കണക്കാക്കി കർഷകരെ വല്ലവിധേനയും സഹായിക്കാനുള്ള നടപടി കൃഷിഭവൻ മുഖേന, പഞ്ചായത്ത് മുഖേനയോ ബ്ലോക്ക് പഞ്ചായത്ത് മുഖേനയോ തുടങ്ങിയതായും വിവരമൊന്നുമില്ല. ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടലുകൾ അധികൃതർ നടത്തുമെന്നാണ് കർഷകരുടെ വിശ്വാസം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുടിവെള്ളമില്ല. വൈപ്പിരിയത്തെ രാജീവ് ദശലക്ഷം കോളനിയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കൊണ്ട് പൊറുതിമുട്ടി പലരും വീട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. വേനൽക്കാലം വരാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോഴേ ദുരിതത്തിലാണ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ വൈപ്പിരിയത്തെ 4 സെന്റ് കോളനി നിവാസികൾ. ഭൂരഹിതരായ കർഷകർക്ക് 4 സെന്റ് സ്ഥലവും വീടും അനുവദിച്ചുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ വീർപ്പുമുട്ടുകയാണ് കോളനി നിവാസികൾ. 1994 ഒറ്റപ്പുരിയായി 3 മുറികളോടുകൂടി സ്ഥാപിച്ച വീടുകളിൽ നിന്നുതിരിയാൻ ഇടവുമില്ല. 30 കുടുംബങ്ങൾക്കാണ് വീട് അനുവദിച്ചത്. വൈപ്പിരിയത്തെ ചെങ്കൽപ്പാറയിലാണ് ഈ കുടുസുമുറികളോടുകൂടിയ വീടുകൾ സ്ഥാപിച്ചത്. ദുരിതം സഹിക്കവയ്യാതെ പലരും വീടുകളൊഴിഞ്ഞ് പോയിക്കഴിഞ്ഞു. റോഡിനോട് ചേർന്ന ഭാഗത്തെ വീടുകളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും പാർപ്പുറപ്പിച്ചിരിക്കുന്നു. ഹൗസിംഗ് ബോർഡാണ് വീട് നിർമ്മിച്ചു നൽകിയത്. വെള്ളം കിട്ടുന്നില്ല നമുക്ക്. തീരെ 1.5 മീറ്റർ ദൂരമാണ് വെള്ളത്തിന് പോകുന്നത്. നമുക്ക് കൈയും കാലും കൈ അത് പിന്നെ അങ്ങനെ അമ്മ ഇടത്തേക്ക് എത്തിക്കണ്ട്. ഇതിവിടെ കൊണ്ടിട്ട് 1.5 മാസമായി. 1.5 കൊല്ലം ഇതുവരെ ഇവിടെ വെള്ളം കിട്ടിയില്ല. നമ്മ പോയിട്ട് ആ പൈപ്പ് അടിച്ചിട്ടാണ് വെള്ളം കൊണ്ടത്. 54,000 രൂപയായിരുന്നു ചിലവ് കണക്കാക്കിയിരുന്നത്. 250 രൂപ വെച്ച് മാസത്തവണകളായി അടയ്ക്കാനായിരുന്നു തീരുമാനം. അടിസ്ഥാന സൗകര്യമില്ലാത്തതിനാൽ തവണ തുക മുടങ്ങി. ഇതിനാൽ തന്നെ സൗകര്യങ്ങൾ ഒരുക്കാനും പട്ടയം നൽകാനും ബോർഡ് തയ്യാറാകുന്നുമില്ല. അവകാശം വിട്ടുകൊടുക്കാത്തതിനാൽ പഞ്ചായത്ത് അധികൃതർക്കും ഒന്നും ചെയ്യാനാകുന്നില്ല. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. തങ്കയം ചെറുകാനം റോഡ് റീടാറിങ്ങിന് തുക അനുവദിച്ചതായി നീലശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രവി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാധ്യമങ്ങളിൽ വന്ന റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് 2016-17 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിവിധ പ്രവൃത്തികൾക്കായി തുക അനുവദിച്ചിരിക്കുന്നത്. പൂച്ചോൽ അംഗൻവാടി 5.5 ലക്ഷം രൂപ ചെലവിൽ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും. തങ്കയം ചെറുകാനം റോഡ് റീടാറിങ്ങിന് 5 ലക്ഷം രൂപ ടെൻഡർ നൽകി. കൊയോങ്കര വനിതാ വിപണന കേന്ദ്രത്തിന് 15 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിർധനർക്ക് സഹായഹസ്തവുമായി ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU കുഞ്ഞുമംഗലം യൂണിറ്റ്. കുഞ്ഞുമംഗലത്തെയും പരിസര പ്രദേശങ്ങളിലെയും 3 വീടുകളിലാണ് സൗജന്യ വയറിംഗ് പ്രവൃത്തി നടത്തിയത്. എടാട്ടെ കെ പി ജാനകി, ചെറാട്ട് 1 ലക്ഷം വീട് കോളനിയിലെ ദാമോദരൻ കെ വി, പറമ്പത്ത് 1 ലക്ഷം വീട് കോളനിയിലെ പരേതയായ കുന്നരുക്കാരത്തി കമലാക്ഷി എന്നിവരുടെ വീടുകളിലാണ് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU കുഞ്ഞുമംഗലം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സൗജന്യമായി വയറിംഗ് പ്രവൃത്തി ചെയ്തു നൽകിയത്. KSEB കുഞ്ഞുമംഗലം സെക്ഷൻ ഓഫീസ് ജീവനക്കാരുടെയും KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും KSEB വർക്കേഴ്സ് ഫെഡറേഷൻ, KSEB ഓഫീസേഴ്സ് ഫെഡറേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സാധനങ്ങൾ സൗജന്യമായി നൽകിയത്. വയറിംഗ് പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ സംഭാവന നൽകിയത് KSEB കുഞ്ഞുമംഗലം സെക്ഷൻ ഓഫീസ് ജീവനക്കാരും KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ, അതുപോലെ KSEB വർക്കേഴ്സ് ഫെഡറേഷൻ, KSEB ഓഫീസേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയിട്ടുള്ള സംഘടനകളാണ് സംഭാവന നൽകിയിട്ടുള്ളത്. ഇന്നത്തെ വയറിംഗ് പ്രവൃത്തിയിൽ EWNSA CITU 14 പ്രവർത്തകരാണ് ഈ 3 വീടുകളിലുമായി അസോസിയേഷൻ പ്രവർത്തകരായ 14 പേരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇളമ്പച്ചി സെവൻസ് കാൽപന്തുകളിലെ പുത്തൻ അടവുകളുമായി യൂണിറ്റി കൈതക്കാട് ആതിഥേയരായ മെട്ടമൽ ബ്രദേഴ്സിനെ 2-1 തളച്ചു. ഈ വിജയത്തോടെ യൂണിറ്റി 2nd round കടന്നു.
ദിവസം കഴിയുന്തോറും രാക്കളി കാണാനെത്തുന്നവരെ കൊണ്ട് 5000 പേർക്ക് ഇരിക്കാവുന്ന VPM അബ്ദുള്ളസീസ് മാസ്റ്റർ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയം സന്ധ്യ കഴിഞ്ഞാൽ കളിയാരവങ്ങളാൽ മുഖരിതമാണ്. റെഡ് സ്റ്റാർ ഇളമ്പച്ചിയും മെട്ടമൽ ബ്രദേഴ്സ് മെട്ടമലും ആദ്യത്തെ മരുളുന്ന 100,000 രൂപ പ്രൈസ് മണിക്കും സ്വർണക്കപ്പിനും വേണ്ടിയുള്ള KFA അംഗീകൃത സെവൻസിൽ വ്യാഴാഴ്ച മാറ്റുരച്ചത് ആതിഥേയരായ മെട്ടമൽ ബ്രദേഴ്സും യൂണിറ്റി കൈതക്കാടുമാണ്. മെട്ടമൽ ബ്രദേഴ്സ് നേടിയ ആദ്യ ഗോളോടെ കളിയുടെ വേഗതയും കാണികളുടെ കയ്യടിയും താളമേളവും നിലക്കാത്തതായി. വൈകാതെ തന്നെ മെട്ടമലിൻ്റെ ഗോൾ വലയനക്കാൻ യൂണിറ്റി കൈതക്കാടിന് സാധിച്ചതോടെ ഇളമ്പച്ചി മൈതാനം ഇളകിമറിഞ്ഞു. മെട്ടമലിൻ്റെ വിജയം പ്രതീക്ഷിച്ചെത്തിയ നാട്ടുകാരായ കാണികളെ നിരാശപ്പെടുത്തും വിധം യൂണിറ്റി അടിച്ച രണ്ടാമത്തെ ഗോളോടുകൂടി ആതിഥേയരുടെ പ്രതീക്ഷ അസ്ഥാനത്താവുകയായിരുന്നു. 2-1 യൂണിറ്റി കൈതക്കാട് രണ്ടാം റൗണ്ടിലേക്ക് എത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിനാത്തറ UP സ്കൂൾ വജ്രജൂബിലി ആഘോഷത്തിന് ഒരുങ്ങുന്നു. ആഘോഷത്തിന്റെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. പാലക്കോട് മുസ്ലിം ജമാഅത്ത് തോലക്കാൽ മഖാം ഉറൂസിന് തുടക്കമായി. ഉറൂസിന്റെ ഭാഗമായി മതപ്രഭാഷണ പരമ്പരയും ഉണ്ടായിരിക്കും. പാലക്കോട് ഓലക്കാൽ മഖാം അങ്കണത്തിൽ നടക്കുന്ന ഉറൂസും മതപ്രഭാഷണ പരമ്പരയും 26 വരെ നീണ്ടു നിൽക്കും. പാലക്കോട് മദ്രസ പരിസരത്തു നിന്നും ഘോഷയാത്രയോടെ എത്തിയാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത്. നിരവധി പേർ പങ്കെടുത്തു. അബ്ദുറഹിമാൻ ദാരിമി വേശാലയുടെ മുഖ്യ കാർമ്മത്തിൽ ചടങ്ങുകൾ നടന്നു. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് പാണക്കാട് സയ്യിദ് മുയിൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാസർകോട് അഷ്റഫ് റഹ്മാനി ഉണരു മുസൽമാൻ എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി. എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ കോളേജ് ഡേ പൈനോശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വ ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ കോളേജ് ഡേ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. സിനിമാ സീരിയൽ താരം സജിത ബേട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി. ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഷിജു മോഹൻ സ്വാഗതം ആശംസിച്ചു. KV മോഹനൻ, രാജൻ തായമ്പത്ത്, പ്രകാശ് നമ്പ്യാർ, KR രാജൻ, പ്രജിഷ ഗോവിന്ദൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കരിവളൂർ കുണിയൻ പുഴക്കര ശ്രീ പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്രം കുടുംബ സംഗമം 22 രാവിലെ 9:30 ക്ഷേത്ര പരിസരത്ത് നടക്കും. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമ്പനിയെ ശേഖരം KVDS കളർ ഹൗസ് നടക്കാവ്. ജെല്ലിക്കെട്ട് നിരോധിക്കാനുള്ള സുപ്രീംകോടതി ഉത്തരവ് ശരിയോ എന്നതാണ് ഇന്നത്തെ മാറ്റൊലി വിഷയം. പ്രേക്ഷകർ പ്രതികരണങ്ങൾ. ആൾക്കാർ ഇത് ആവേശകരമായിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. അതിൽ ചില ആൾക്കാർ ഇതിൽ മരണപ്പെടുകയെന്ന് അതിൻ്റെ വിഷമം കൂടി മനസ്സിലാക്കുന്നില്ല ആൾക്കാർ. അതുകൊണ്ട് ഇത് എന്തായാലും നിർത്തലാക്കണമെന്നതെന്ന് എൻ്റെ അഭിപ്രായം. ജെല്ലിക്കെട്ട് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരപരമായിട്ടുള്ള ഒരു കലയാണ്. അതുകൊണ്ടാണ് അത്രയും ജനവികാരത്തോടുകൂടിയുള്ള മാധ്യമ പ്രവർത്തകരും സമരത്തിന്
മുൻതൂക്കം കാണിക്കുന്നത്. ജെല്ലിക്കെട്ട് ഈ ചെറുപ്പക്കാർക്ക് കുറച്ച് ആവേശം ഉണ്ടാക്കുന്നല്ലാതെ അത് ശരിക്കും വന്നാൽ അത് അപകടം പിടിച്ച പ്രവണതയാണ്. അതുകൊണ്ട് നിരോധിക്കണം എൻ്റെ. സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് കെ വി ഡി എസിന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്, മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമ്പനിയെ ശേഖരം KVDS കളർ ഹൗസ് നടക്കാവ്. അറിയിപ്പുകൾ. അന്നൂർ ഭഗത് സിംഗ് സ്മാരക വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ January 21 വൈകിട്ട് 6 മണിക്ക് അന്നൂർ ശാന്തിഗ്രാമിൽ വെച്ച് സാംസ്കാരിക സദസ് സംഘടിപ്പിക്കും. വത്സൻ പിലിക്കോട് പ്രഭാഷണം നടത്തും. രാമന്തള്ളി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിയുള്ളവരുടെ സ്പെഷ്യൽ ഗ്രാമസഭ January 23 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് രാമന്തള്ളി സെന്ററിലെ പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഭിന്നശേഷിയുള്ളവർ ഗ്രാമസഭയിൽ പങ്കെടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കുന്നു. അന്നൂർ പീപ്പിൾസ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ January 22 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ലൈബ്രറി ഹാളിൽ വെച്ച് സൗജന്യ PSC പരീക്ഷാ സെമിനാർ സംഘടിപ്പിക്കുന്നു. എടനാട് ശ്രീ മേലേടത്തെ തറവാട് പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം January 21, 22, 23 തീയതികളിൽ നടക്കും. കാങ്കോൽ ശ്രീ വൈദ്യനാഥേശ്വര ക്ഷേത്രം തെക്കൻ കരിയാത്തൻകോട്ടം വാർഷിക ജനറൽ ബോർഡ് യോഗം January 22 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കല്യാശ്ശേരി മണ്ഡലത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടി വിവിധ പദ്ധതികൾക്ക് തുടക്കം. മാടായി കുടിവെള്ള പദ്ധതി മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. മൃതദേഹവുമായി കലോത്സവ നഗരിക്ക് സമീപമെത്തിയ BJP പ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണൻ. കലോത്സവം അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. തീയതിയിലേക്കൊക്കെ ഒരു ഇത്തരമൊരു സംഘർഷ കേന്ദ്രമാക്കി മാറ്റുക, അതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിക്കാത്തൊരു കാര്യമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. കിരീട നേട്ടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 5-ാം ദിനത്തിൽ അരങ്ങിലെത്തിയത് ജനപ്രിയ കലകൾ. ഉത്തരമേഖല അമേച്ചർ നാടക മത്സരത്തിന് തൃക്കരിപ്പൂരിൽ സമാപനം. സംസ്ഥാന നാടക മത്സരത്തിലേക്ക് ഉത്തരമേഖലയിൽ നിന്ന് 5 നാടകങ്ങൾ. ജല ഉപയോഗത്തിൽ എല്ലാവരും ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി മാത്യു ടി തോമസ്. ജലം അമൂല്യമാണെന്ന വാക്ക് പാഴ്വാക്കല്ലെന്നും മന്ത്രി. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.